കയറിൽ പിടിമുറുക്കി വലത് കാൽ ഉയർത്തി ഇടതു കാലിൽ ഊന്നി വലത് കാലെടുത്ത് പുറത്തമർത്തി വലത് കാൽ പെരിവിരൽ ഊന്നി കശേരുക്കളെ തഴുകിയ ഇന്ന് ഏത് ഞരമ്പും പിണച്ചോണ്ടാണാവോ നിന്റെ അച്ഛൻ വരുന്നത്. സായപ്പിനി മാതാമയും പിഴിയാൻ കിട്ടുന്നില്ല എന്ന് വെച്ച് തിരുമാരുടെ കൂലി മുതലാക്കാൻ അച്ഛൻ തന്നെ എണ്ണ പതിൽ കിടക്കേണ്ട വല്ല കാര്യമുണ്ടോ? അച്ഛൻ അവിടെ ഉണ്ട്. സ്വന്തം തടി തന്നെ നിങ്ങൾക്ക് തിരുമ്മി പഠിക്കാൻ തന്ന എനിക്കിത് വരണം. വിശാല അപ്പോഴേ പറഞ്ഞതാ അവളുടെ കരിനാക്ക് പലിച്ചു. അച്ഛാ മോളെ ഇപ്പുറത്തേക്ക് വാ, ഇവന്മാരെ എന്റെ കഴുത്തോടിച്ചിട്ടിരിക്കുക. ഓ ആ എംബോക്കിന് ഇപ്പൊ തന്നെ കെട്ടിടുത്താ. അവനോട് ഇങ്ങോട്ട് വരാൻ പറ. അവനെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. കാണിക്കേണ്ടത് കാണിക്കേണ്ടവരെ കാണിച്ചാ മതി. ആ കാണിക്കണത് ഇങ്ങോട്ട് കാണിക്കാൻ നിന്നാലേ പിന്നെ കാണിക്കാൻ കാണിക്കണ്ടാവൂല. ഇയാൾ കുറെ നേരായില്ലോ കണക്കുണ കണക്കുണ കണക്കുണ. വക്കീൽ നോട്ടീസ് അയച്ചാ ഞങ്ങൾ പേടിക്കൊന്ന് വിചാരിച്ചാ. അപ്പൊ തനിക്കത് കിട്ടിയില്ലേ? താൻ അനുസരിച്ചില്ലേ കോടതിയെ കൊണ്ട് തന്നെ അനുസരിപ്പിക്കടോ. നേരെ നോക്കി സംസാരിക്കടോ, ഞാൻ ഒന്നും ചെയ്യാൻ പോണില്ല. ആ പേടി എനിക്കില്ലടാ പോലീസുകാരാ. ഇവന്മാരെന്നെ ഒന്ന് ചവിട്ടി തിരുമിയതാ, എന്റെ ഞരമ്പ് ഒന്ന് പിഴച്ചു. നല്ല തിരുമുകാരാ. ഞാൻ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്തു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ശരിയായില്ലോ? ശരിയായി, ശരിയായി. എന്ത് സുഖ? ഇനി ശരിയാകേണ്ടത് തന്റെ കേസാ. അപ്പൊ പറയേ, എന്തായി തന്റെ തീരുമാനം? എപ്പോഴും സ്റ്റേഷൻ കെട്ടിടം കേശവൻ സാറേ. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരി നായരെ. അത്ര തിടുക്കുള്ള കെട്ടുപണി പിന്നെ എന്തിനാണോ ഓലത്താൻ പോയത്. വീട്ടിൽ കയറി വന്ന് വാക്കുകൾ ഉപയോഗിക്കുന്നത് സൂക്ഷിക്കണം. പോലീസുകാരന്റെ നിഘണ്ടുവിലെ ഏറ്റവും നല്ല ഭാഷയാണ് ഞാൻ ഇപ്പോ പ്രയോഗിച്ചത്. എന്നെ കൊണ്ട് വെറുതെ ഡിക്ഷണറി തുറപ്പിക്കല്ലേ. അയ്യോ, വൈറ്റ് ഹൗസ് കത്തുമ്പോൾ ബുഷിന്റെ ഒരു വീട് കത്തിക്കില്ലേ? വൈറ്റ് ഹൗസ് കത്തിയോ? എപ്പോ? ഇന്ന് വെളുപ്പിന് 6:30. അയ്യോ കത്തിയോ? വർഷങ്ങളായിട്ട് ആ പോലീസ് സ്റ്റേഷന്റെ വാടയോ തരുന്നില്ല. എന്നെങ്കിലും ഒന്ന് ഒഴിഞ്ഞു തരാന്നുള്ള ഒരു ഉറപ്പോ അതുമില്ല. ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ സർക്കാർ കോടികളെ മുടക്കാൻ പോണത്. പിന്നെ ഈ പൊന്നാരിമംഗലത്തേക്ക് സായിപ്മാരും മദാവന്മാരും ഒഴുകല്ലേ. ആ കെട്ടിടം കിട്ടിട്ട് എന്റെ തിരുമ്മകേന്ദ്രം ഒന്ന് വികസിപ്പിക്കാന്ന് വിചാരിച്ചപ്പോ അതെ ഞങ്ങളവിടെ തിരുമ്മലിന്റെ ഡെയിലി കള്ളന്മാരെ. നിങ്ങളൊന്ന് നിർത്തിക്കാൻ, ഇതിലും വലിയ പ്രശ്നത്തിൽ ഈ ഗ്രാമം. പട്ടാളം വരണ വിവരം നായര് അറിഞ്ഞു കാണല്ലോ. വരട്ടടോ, പട്ടാളം വന്നിട്ട് വേണം ഇവിടുന്ന് ചെലവന്മാരെ കൊന്ന് തുരത്താൻ. പട്ടാളോ? സാറൊന്നും അറിഞ്ഞില്ലേ? പട്ടാളം കൂടി വന്ന എന്റെ അവസ്ഥ പിന്നെ എന്താവൂടു? വില പോകുന്ന ഉറപ്പാ. അതിനു മുമ്പ് താൻ എന്നെ ഏതെങ്കിലും ഒരു ഓണം കേറാൻ മൂലെ കൊണ്ട് തട്ടടോ. ഇവിടെ ഉള്ളത് ആകെ ഒരു അടക്കാൻ മോഷണോ തേങ്ങാ മോഷണോ. പട്ടാളം കൂടി വന്ന അതും നിന്നു പോവും. താൻ പറ തന്റെ ഗ്രൂപ്പിൽപ്പെട്ട ആരെങ്കിലും ഞാൻ പിടിച്ചു തുരുട്ടാം. അങ്ങനെയെങ്കിലും ഒരു സ്ഥലം മാറ്റം. ഇതിനിടയിൽ സാറിന് ഇവിടുന്ന് തട്ടാനോ എന്റെ പടച്ചോനെ? അയ്യോ ഒന്നും നിൽക്കണേ. പട്ടാളത്തിനെതിരെ നാളെ മുതൽ പൊന്നാരി മംഗലത്ത് പ്രതിഷേധം ആളി കെട്ടാൻ പോവാ. ആളി കത്തിക്കാനുള്ള ഫണ്ടിലേക്ക് ഉദാരമായി സംഭാവനകൾ പ്രതീക്ഷിക്കുന്നു. എടോ മൊയ്ത് പിലാക്കണ്ടി, താൻ പല സമരത്തിന്റെ പിരിവിനോട് വന്നിട്ടില്ലേ? ഞാൻ തന്നിട്ടില്ലേ? പൂവല്ലോ. എന്നാൽ ഈ കാര്യത്തിൽ താൻ എന്റെ കൂടെ നിൽക്കണം. പട്ടാളത്തെ നമ്മൾ സ്വീകരിക്കണം. ഒന്നില്ലെങ്കിലും നമ്മുടെ രാജ്യം കാക്കണവരല്ലേ അവര്. നായരെ ചതിക്കരുത്, പിരിവ് തന്നില്ലെങ്കിൽ സമരം പൊളിക്കരുത്. നാളെ അങ്ങാടിയിൽ ജനകീയ പ്രതിഷേധത്തിന് തുടക്കമിടുകയാണ്. ബഹുമാന്യരെ, ഞാൻ എന്ന വനിത തന്നെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഈ പൊന്നാരി മംഗലം പഞ്ചായത്തിൽ സ്ത്രീകൾ ഏറ്റവും ഭയക്കുന്ന വീരന്മാരായ പട്ടാളക്കാർക്ക് ക്യാമ്പിന് സർക്കാർ സ്ഥലം വിട്ടുകൊടുത്തതിന്റെ ഉദ്ദേശശുദ്ധിയാണ് എനിക്ക് മനസ്സിലാകാത്തത്. പ്രിയമുള്ളവരെ, ഗുരോധന ഇപ്പൊ നിന്റെ ഭാര്യ മാത്രല്ല, പിന്നെ ഈ പഞ്ചായത്തിന്റെയും പാർട്ടിയുടെയും ചെയർപേഴ്സണാ. വീട്ടുകാരെ മാത്രല്ല, ഒരു പൊതുപ്രവർത്തകരുടെ ഓർമ്മ വേണം. പിന്നെ ഇന്ത്യൻ നീ വൈകിട്ട് വീട്ടിലേക്ക് വാടി, നിനക്ക് സ്വീകരണം അവിടെ തരാം. അയ്യോ, ഈ തർക്കം തീർക്കാൻ പട്ടാളം തന്നെ ഇറങ്ങണം. പ്രസന്റ് പൗല പട്ടാളത്തിനെതിരെ പോരിനിറങ്ങിയിരിക്കുന്ന പൊന്നാരി മംഗല നിവാസികളെ, സബ് ലോകം കോ നമസ്കാർ. പട്ടാളം കോ ക്യാ മുസ്കിൽ ഹേ. നാടും വീടും ഉപേക്ഷിച്ച് രാജ്യം കാക്കാൻ വെയിലത്തും മഴയത്തും തണുപ്പത്തും ജീവിതം ഹോമിക്കാൻ വിധിക്കപ്പെട്ട ഞങ്ങളെ നിങ്ങൾ സഹായിക്കല്ലേ വേണ്ടത് എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഗൾഫ് യുദ്ധത്തിൽ പോലും അമേരിക്കൻ പട്ടാളക്കാർക്ക് ഭാര്യമാരെ വരെ വിമാനത്തിൽ ഇറക്കി കൊടുത്തില്ലേ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പണ്ട് ഞാൻ ഡെറാഡൂണിലായിരുന്നപ്പോ
when I was in Dehradun. നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഡെറാഡൂൺ എന്ന് പറയരുതെന്ന്? പോരാത്തതിന് പട്ടാളത്തിന്റെ വക്കാലത്ത് പിന്നെ ഡെറാഡൂൺ അല്ലാതെ കോയമ്പത്തൂർ എന്ന് പറയാൻ പറ്റൂ? ഇയാൾ എന്താ പറയണത് എനിക്ക് മനസ്സിലാവുന്നില്ല സുഹൃത്തുക്കളെ. പട്ടാളം പൊന്നാനി മണ്ഡലം വിട്ടു പോവുക. ഈ പൊന്നാരിമംഗലത്തെ ഓരോ മണൽ തെരി പോലും പട്ടാളപരവ് തടയുവാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് നാട്ടുകാരെ. എന്നിട്ടും പട്ടാളമൂടെ തമ്പടിക്കാൻ മുതിർന്നാൽ നമ്മുടെയൊക്കെ ശവങ്ങളിൽ ചവിട്ടിയിട്ട് വേണം അവർക്ക് ഈ മണ്ണിൽ കാലുകുത്താൻ. എന്നിതാ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു, ഓരോ പുൽക്കൊടിയിലും ഓലത്തും ആരും ഓടരുത്. फौजी में था क्या? जी साहब. आकर क्या नीचे उतरा. इधा कैसी कहीं जो नाटी आ रहे पन्नारी मंगलते काकर नीर जवान मारेंगे ती कहीं जो रेड देने मुड चल എന്താണ് ഭയന്മാരെ കാലിന്റെ ശക്തില്ലേ? ഇമ്മാര് നാല് നടത്തം നടന്നാ മതി നാട് കുട്ടി ചോറാവാൻ. അമ്മേ ഭഗവതി പുഷ്കരനോ പുഷ്കരൻ പുഷ്കു വിളിക്കാൻ നിങ്ങൾക്ക് ഈസി കേൾക്കാൻ ചുറ്റിക്കിറങ്ങിയാർന്ന പട്ടാളത്തിന്റെ മുമ്പിൽ ചെന്ന് പെടാതെ നോക്ക്. അവര് തോക്കെടുത്തൊന്ന് പിഷ്കോ ഒന്ന് കാച്ചാണ്ടല്ല പിന്നെ പുഷ്കോ എന്ന് വിളിക്കാൻ ആള് ബാക്കി ഉണ്ടാവില്ല. നിന്ന് വിളിക്കലട കുട്ടി പിശാശ്. നീ തിരുമാൻ സായിപ്പിനെ കൊണ്ടുവരാന്ന് പറഞ്ഞ് കമ്മീഷൻ മേടിച്ച് മുങ്ങിയിട്ട് നാളെ എത്രയിടാ? ഞാൻ തിരുമുകാർക്ക് കൂലി കൊടുത്ത് മുടിഞ്ഞു. ഞാൻ സെർച്ച് കഴിഞ്ഞിട്ടാണോ? നിന്റെ ഒരു സെർച്ച്. കന്യാകുമാരിയിലെ ഏതോ ട്രാവൽസിലെ ഗൈഡ് ആണെന്നും പറഞ്ഞ് ഇവനെ ഈ പണി ഏൽപ്പിച്ചപ്പോഴേ വിശാലം പറഞ്ഞതാ, ഞാൻ കേട്ടില്ല. നിന്നിളിക്കാതെ ആ കലാമണ്ഡലത്തിന്റെ ഗേറ്റിലോ ഭാരതപ്പുഴയുടെ തീരത്തോ കറങ്ങി നടക്കണ ഏതെങ്കിലും സായിപ്പോ മദാമ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചിട്ട് പട്ടാള ഇറങ്ങി സ്ഥിതിക്ക് നമുക്ക് അവരൊന്ന് ക്യാൻവാസ് ചെയ്തല്ലോ വൈദ്യരേട്ടാ. ഞാനൊരു ഒറ്റ അത് ശരിയാ. നേരെ ക്യാമ്പിലോട്ട് അല്ലേ, അവർക്ക് ഉന്നം പിടിക്കാൻ ഒരു മനുഷ്യകോലത്തിന് കിട്ടാൻ കാത്തിരിക്കുക. അതിന് ഓർക്ക് മനുഷ്യകോലം തന്നെ വേണ്ട ഗോപാലജി. ഇതാരാ? ഇതാണ് പട്ടാബി സാറ്. പട്ടാമ്പിയ? പട്ടാമ്പി അല്ല പട്ടാബി. പാലക്കാടൻ പട്ടര പട്ടാളം പട്ടാളം. ഹലോ തന്നെ തന്നെ എന്താണോ വിളിച്ച വരാനും മടി. ഓ അപ്പൊ താൻ കാര്യം എന്താ അറിഞ്ഞാലേ കയറുള്ളൂ. അതല്ല നഗർ എടോ അങ്ങോട്ടല്ല മുമ്പോട്ട് ഒന്ന് വേഗം ആവട്ടോ.
പറച്ചോലെ നമ്മളെ സുഖൂനെ പട്ടാളം പൊക്കിയല്ലോ. പോലീസ് ആയാലും പട്ടാളായാലും അങ്ങനെ ഒരാളെ കസ്റ്റഡിയിൽ എടുക്കാൻ പറ്റോ? ഇതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ടേ. പട്ടാളല്ലേ പൊക്കിയത്, കുറച്ച് പേര് ആ ചെറുക്കന്റെ വീട്ടിൽ ചെന്ന് വിവരം അറിയിക്കാം. ഇനിയിപ്പോ ചിലപ്പോ കാണാൻ പറ്റില്ലെങ്കിലോ? നമുക്ക് കുറച്ചൊക്കെ ക്യാമ്പിലേക്ക് പോകും. എനിക്കൊരു പ്രശ്നം വെപ്പുണ്ട്, അത് മുടക്കാൻ പറ്റില്ല. ഈ ചെറുക്കൻ ഇത് എന്ത് ചെയ്തിട്ടുണ്ടാവും? പട്ടാളത്തിൽ അങ്ങനെയൊന്നും ഇല്ല. സംശയം തോന്നി ഞങ്ങൾ ആരെയും പൊക്കും. ഞങ്ങളാ? അതെ. എന്നാ നമുക്ക് ക്യാമ്പിലേക്ക് പോവാം. വൈദ്യരെ, നിങ്ങൾ ഗോപാലിച്ചൻ ഇങ്ങോട്ട് അവന്റെ വീട്ടിൽ പോയി വിവരം പറയും. ഞങ്ങൾ ക്യാമ്പിലേക്കോട്ടെ. നീതാ തുന്നിയാത്ത കളി പൂടെ കുട്ടി കളിച്ചല്ലേ. വരി പോയി നോക്കാം. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. അതൊക്കെ പിന്നീട് തീരുമാനിക്കാം. ചോദിച്ചതിന് ഉത്തരം പറയും. അതിന് താൻ എന്തിനോട് കരയുന്നു? എടോ താൻ എന്തിനാ കരയുന്ന? താൻ എന്ത് പണിയെ കാണിച്ചത്? ഞാൻ തന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്നല്ലോ. ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ ഒന്ന് കാണിച്ചുതരാ. ആ കള്ളൻ തൽക്കാലം ഇങ്ങനെ നിന്നാ മതി. ഒറ്റ മിനിറ്റ്, ഒന്ന് ശ്വാസം പിടിച്ചോട്ടെ. താനോടിരുന്നോ? ധൈര്യത്തിന്റെ മുണ്ട് നിറഞ്ഞ ആരും കാണണ്ട കേട്ടോ. നാളെ എല്ലാ എഡിഷനിലും കളറിൽ തന്നെ കേറണം. ശരി സാർ. നാളത്തെ പത്രത്തിൽ തന്നെ കേറുമോ? കേറും. നിന്റെ ചരമ വാർത്ത ഈ തൊണ്ടി സാധനം ആ പോസ്റ്റ് ഓഫീസിന്റെ അപ്പുറത്തെ വീട്ടിൽ കൊണ്ടേ കൊടുത്തേക്ക്. അയ്യോ, അത് സാറിന്റെ വീടല്ലേ? പിന്നെ മേ ഐ കം ഇൻ? യെസ്, കം ഇൻ. അയ്യോ, എസ് ഐ. ഐ ആം എസ് ഐ കേശവൻ, ഗബ്ബാർ കേശവൻ. എന്താ സംശയം? അയ്യോ ഇല്ല, ഐ ആം സോറി, മനസ്സിലായില്ല. സത്യമായിട്ട് മനസ്സിലായില്ല. ഈ ഗബ്ബാർ എന്ന് പറയുന്നത് വീട്ടുപേരോ അതോ? ആ വീട്ടുപേര് സ്ഥലപ്പേരൊന്നുമല്ല. എന്ത് ഈ സ്റ്റൈൽ കണ്ട്, നാട്ടുകാരന് കിട്ട പേരാ. പിന്നെ ഞാനത് സ്ഥിരമാക്കി. സംശയിക്കണ്ട, എല്ലാം ഞാൻ തന്നെ. ഗബ്ബാർ കേശവൻ, വിവിധ രൂപങ്ങളിൽ, വിവിധ ഭാവങ്ങളിൽ. ഇതൊക്കെ ഞാൻ വിവിധ സ്റ്റേഷനുകളിൽ ജീവൻ പണയം വെച്ച് നടത്തിയ ധീരവേട്ടകളാണ്. ഞാനാണ് ഈ ഏരിയയിലെ സാറിന്റെ സ്ഥിരം വേട്ട മൃഗം. ഓഹോ, അതിരിക്കട്ടെ. നമ്മളാരാ, എന്താ കാര്യം? ഞാൻ RAF ക്യാമ്പെന്ന്. ആ ബംഗ്ലാവ് കുന്നിൽ കുറെ മൽഗുണന്മാർ വന്നിറങ്ങിട്ടുണ്ടെന്ന് കേട്ട്. പക്ഷെ ഇപ്പോഴും എന്തിന് പോലീസ് തന്നെ വേണം? പോടാ, നിന്റെ മുറി പോടാ. വരട്ടെ. അപ്പഴേ ഗബ്ബർ സാറേ, ഞാൻ പട്ടാഭിരാമൻ, മേജർ പട്ടാഭിരാമൻ, ക്യാമ്പിന്ന്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാ സഹായത്തിനും പോലീസ് ഉണ്ടാവുമെന്ന് അറിയിച്ചിരുന്നു. ആരെയും കാണാഞ്ഞോണ്ട് തെരഞ്ഞിറങ്ങിയതാ. അയ്യോ, സത്യമായിട്ട് സഹായം വേണമെന്ന് അറിഞ്ഞില്ല സാർ. ക്യാമ്പിലേക്ക് സ്ഥിരമായിട്ട് പാല് വേണമായിരുന്നല്ലോ. അയ്യോ, ഈ സ്റ്റേഷനിൽ ഇപ്പൊ കറവില്ല സാർ, സത്യമായിട്ടില്ല. ഞങ്ങൾ ഇവിടെ വന്ന അത്ര പിടിച്ചില്ലെന്നറിയാം. വിളക്കല്ലേ? അല്ല സാർ, ആളറിയാതെ. വേണ്ട വേണ്ട, അഭ്യാസം നടക്കണ്ട. പാലവിടെ കിട്ടുന്ന പറയാൻ പറയാം. ഈ ഗ്രാമത്തിലെ ഏക കറവക്കാരനാണ് നാരായണൻ, കറവ നാരായണൻ. പകല് കണ്ടില്ലെങ്കിൽ വൈകിട്ട് അമ്പലത്തിൽ കാണും. അങ്ങനെ കാര്യങ്ങൾ മണിമണി പോലെ വേണം പറയാം കേട്ടോ. ഞാൻ വേണമെങ്കിൽ ആളെ വിട്ട് വിളിപ്പിക്കാം സാർ. ഏ, അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നേ? അപ്പൊ ഞാൻ പോട്ടെ ഗബ്ബർ സാറേ, ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. നമുക്ക് കാണാം. കാണണം. ആ കാണണമെന്ന് പറഞ്ഞാല് ഇത്തിരി കട്ടി കൂടുതലില്ലേ സാർ? താൻ പോയി ആ പിലാക്കണ്ടി എവിടെയാണ് തപ്പടോ? ഇതിലും ഭേദം വല്ല മുത്തങ്ങയിലേക്ക് ഇറാഖിലേക്ക് സ്ഥലം മാറ്റം വാങ്ങിക്കുന്നതാ. ഡ്യൂട്ടി സമയത്ത് സ്വപ്പം മദ്യപിച്ച് മയങ്ങിപ്പോയതിന് എനിക്ക് സസ്പെൻഷൻ. പകൽ സമയത്ത് നിന്നെ കത്തിച്ചിട്ടതിന് ഏത് തെണ്ടിയെ സസ്പെൻഡ് ചെയ്യണം? ഇതിലാർക്കും പരാതിയില്ല.
എത്ര ദിവസമായി നിന്നെ കണ്ടിട്ട്. നീ ഇങ്ങനെ മാനമുട്ട ഞെളിഞ്ഞു നിന്ന് എന്നെ നോക്കി കൊതിപ്പിക്കാനടി എന്റെ പൊന്നു വാട്ടർ ടാങ്ക്. എവിടെ നിന്റെ പുതിയ ടെമ്പററി പമ്പ് ഓപ്പറേറ്റർ? എറി വാടാ പന്നെ ടെമ്പററി ഓപ്പറേറ്റർ മോനെ. പന്തയാവൻ കാത്തിരിക്കരുതോടാ കട്ടിലൊഴിയെ. ഈ ടാങ്കിന്റെ പമ്പ് ഞാൻ തന്നെ ഇനി ഓപ്പറേറ്റ് ചെയ്യും. ഇന്ന് ഇപ്പൊ ഇവിടെ സ്ഥലപ്പെട്ടോ കേട്ടാ. വെള്ളം അടിച്ച് ഇവിടെ കിടന്ന് ബേഗലം ഉണ്ടാക്കിയാലേ ഞാൻ പോലീസിനെ വിളിക്കും. പിന്നെ തന്റെ സസ്പെൻഷൻ ഉണ്ടല്ലോ, ഡിസ്മിസിലാവും. ഇത് എന്ത് ഏർപ്പാടാ? ഇത് സർക്കസ് ആണോ അതോ റെക്കോർഡ് ഡാൻസ്? ആ സർക്കസാ. ദേ ബബൂൺസ് കോമളി, ദേ നീല കോമളി. കോമളി? ആ ഇതേത് സർക്കസാ? ജെമിനി സർക്കസ് ആണോ റേവൻ സർക്കസ് ആണോ കോമളി? കോമാളി മനസ്സിലായില്ലേ? മലയാളി അല്ലേ? സർക്കസ് കോമാളി, കോമാളി ജോക്കേഴ്സ്. ഏ സർക്കസ് ടു ജോക്കേഴ്സ്. നോ ജോക്കർ ബോളാ സാലം. ഈ പാഗലെ ഐസി ലഗ്താ. എന്നെ തല്ലിട്ട് ഈ പൊന്നാരി വകലത്ത് സർക്കസ് നടത്തുന്ന എനിക്കൊന്ന്. അയ്യോ കുമാരേട്ട, അത് സർക്കസുകാരല്ല, പട്ടാള ക്യാമ്പ് വന്നതാ. ആരാണ് ഇവിടെ ഹിന്ദി പറഞ്ഞത്? ഞാൻ മാതൃയെ കാണാൻ പോയ തക്കത്തിന് പട്ടാളക്കാർ എറിഞ്ഞെ ഇവിടെ. ഒരു ഭാഷയിൽ ഇവിടെ ഹിന്ദി കേട്ട് പോകരുത്. ഈ മനുഷ്യൻ വന്നു. സോ സാൽ പെഹലെ മുഝേ തുംസെ പ്യാര ഥാ. സോ സാൽ പെഹലെ മുഝേ തുംസെ പ്യാര ഥാ. സോ സാൽ പെഹലെ മുഝേ തുംസെ പ്യാര ഥാ. മുഝേ തുംസെ പ്യാര ഥാ. അവിടെ തന്നെ നിന്നോ. ഈ കുമാരന്റെ ഉന്നം ഉണ്ടോ എന്ന് കാണിച്ചു തരാം. പെണ്ണുങ്ങൾക്ക് മാനം മര്യാദ ജീവിക്കാൻ സാധിക്കില്ല. നുഴഞ്ഞേറാൻ പഠിപ്പിക്കേ, നുഴഞ്ഞേറാൻ. ഇങ്ങേർക്ക് ഇത് എന്തിന്റെ കേടാണ്? ആകാശത്ത് കൂടി പോണ വെടിയുണ്ട, കോണി വെച്ച് കയറിക്കൊണ്ടോളും. മൈ ഗോഡ്. മാരകായുധങ്ങളുടെ ഒരു സംഘം ഇങ്ങോട്ട് വരുന്നുണ്ട്. കമോൺ, ഗെറ്റ് അലർട്ട്. ഇവിടെ പുറത്താരും കാണില്ലല്ലോ. അവരാ ടെന്റിന് അകത്തായിരിക്കും. നിങ്ങൾ ധൈര്യമായിട്ട് തുറന്നോ, കുഴപ്പമാവോ? ഏയ്, എന്റെ തോക്കിൽ ഉണ്ടല്ലോ. ആ ഉണ്ട് അവിടെ തന്നെ വെച്ചോളാം. ഞാൻ പല പ്രാവശ്യമേ പറയണ്, എന്നാ തുറക്കല്ലേ? തുറക്കടോ, തുറക്ക്. ഇയാളുടെ കയ്യിൽ ഉണ്ടല്ല. പറഞ്ഞ പോലെ ഇവറ്റങ്ങളൊക്കെ എവിടെ പോയി? ചെറുതായിട്ടൊരു പേടി തോന്നുന്നില്ലല്ലോ. ഇല്ലാതില്ല. ഇവിടെ ആരും കാണില്ലല്ലോ. ഇനി നമ്മളറിയാതെ ഇന്നലെ രാത്രി വല്ല പാകിസ്ഥാൻ പട്ടാളത്തെ വന്ന് കൊണ്ടുപോയോ? ഇതെങ്ങനെ കഴിച്ചിലാവും? കേറി കുടുങ്ങി പോയല്ലോ അമ്പത്തെ തങ്ങളെ.
താത്ത മോനെ എങ്ങക്കൂല്ല ഞാൻ മരിച്ചു പോകുമ്പോട്ട് പോന്നെ അമ്മ ഇന്റെ കഥ കഴിഞ്ഞതല്ലേ അമ്മ എന്തായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം എന്തിനാ ക്യാമ്പ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത് ആരാ നിങ്ങളുടെ പറഞ്ഞേ പറയേ സാർമാരെ നമ്മള് ബോംബ് വെക്കാനും കൊല്ലാനും ഒന്നും വന്നതല്ല പിന്നെ നാട്ടിൽ പേപ്പർ ഇറങ്ങിയിട്ട് അതിനെ പിടിക്കാൻ സഹായം ചോദിച്ചു വന്നതാ ക്യാമ്പിലേക്ക് വരുമ്പോ അനുവാദം ചോദിച്ചിട്ട് വേണ്ടേ വരാൻ അത് ഈ മാരകായുധങ്ങളൊക്കെ ആയിട്ട് വരുമ്പോ അത് മാരകായുധങ്ങളൊന്നും അല്ല സാറേ പട്ടിനെ കണ്ടാ തച്ചൊല്ലാനുള്ള മരക്കഷ്ണങ്ങളാ ശരി ഏതായാലും ഈ ദൗത്യം പട്ടാളം ഏറ്റെടുത്തിരിക്കുന്നു ഇനി ഈ നാട്ടിൽ ഒരു പട്ടിയും കാണില്ല കാഴ്ച കാണാൻ തോക്കിന്റെ മുമ്പിൽ തന്നെ കയറി നിൽക്കണം ഇപ്പൊ വെടികൊണ്ട് ചത്തേനെ ഹ്യൂമൻ എനിമയെ നേരിടുന്ന അത്ര ഈസി അല്ല ഒരു അനിമൽ എനിമയെ നേരിടുന്നത് ഓരോ സ്റ്റെപ്പും ഓരോ സെക്കൻഡും അലർട്ടായിരിക്കണം ഞാൻ തന്നെയാ ഇത് നിനക്കുള്ള ശിക്ഷയാ കേടാ അയ്യോ സാറേ ഞാൻ താഴെ വീട് നടുവൊടിഞ്ഞ് ചത്താ സാറിന്റെ ഭാര്യ കരിക്കാൻ തേങ്ങയും കറിക്കും മാങ്ങി ആരോട് തരും സാറേ അതിന് നിന്നെ പോലെ വേറൊരുത്തം വന്നോളും എടാ പുതുമുഖങ്ങൾക്ക് അവസരം കിട്ടട്ടാ കേടാ ഓരോ കള്ളപ്പട്ടികൾ വന്നോളും മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് പട്ടി പട്ടി നിന്റെ അപ്പൻ ഏമാന്റെ ഹൗസിംഗ് ബോർഡ് പട്ടി തകർത്തല്ല പട്ടിക്ക് തന്നെ പറ്റും എന്റെ കമത്തിക്കാർക്ക് അശ്വക്കുണ്ടോ വൈദ്യരെ ഹെൽപ്പ് മീ വൈദ്യരെ എനിക്ക് പേളുമ്പോ വരാട്ടാ ഇപ്പൊ എനിക്ക് ഇത്ര തിരക്കുണ്ട് പോലീസുകാരുടെ 14 ഇഞ്ചക്ഷൻ എടുപ്പിക്കാൻ ഇവിടെ പട്ടികൾ അയ്യോ എങ്കോ വെടിച്ചത്തൻ കേക്കരുതേ അവനുടെ ക്യാമ്പ് ഇങ്ങെങ്കോ തന്നെ ഇരിക്കും മാമി അത് ക്യാമ്പിന്നല്ല അടുത്തേതോ അമ്പലത്തിൽ വെടിപൊട്ടിയതാ ദേ ആന പോണ കണ്ടില്ലേ ആമാ ഞാനേ ശരി ശരി ഈ വണ്ടി വിടെ ഹോൾ പട്ടാവി പട്ടാവി ഉങ്ക അമ്മടാ
ഇവിടെ മൂഞ്ചില കരിയ പൂശിണ്ടാ നിനക്ക് തരയാൻ നിഞ്ചിണ്ടിക്കയാ നീ ഏൻ ചൊല്ലാൻ വന്നിട്ടായി ஏண்டா வீட்டுக்கு கூட வராமே நாட்டுக்காக சேவை செய்யறேனே இப்படி நாயை பிடிச்சிட்டிருக்கியே நீ பெரிய பட்டாளம் அம்மா நான் இங்க ஆபீசர் ஆகும் அவளெல்லாம் கேட்டுட்டு இருக்கா நீ வா கேம்பில் போய் பேசலாம் என் செல்லம் அல்ல கேக்கட்டு எல்லாரும் கேக்கட்டு ராமநாமம் சொல்லிண்டு பேரக்குட்டிகளை கொஞ்சிச்சோண்டிருக்கேன் காலத்து நான் நின்ற பிறகு இங்கே உலகம் சுற்றிக்கொண்டிருக்கே இது நியாயமா அவரு பரையட்டே கேம்பில் வந்து என்ன வேணா சொல்லிக்க இங்க மலையாளத்துல பேசினா அவளுக்கு புரியும் புரியட்டண்டா அவளுக்கு நல்லா புரியட்டும் நீங்க என்ன பரணம் இவன் செய்யின்றது சரியானோ அதிர்தே யுத்தம் பட்டி விடுத்தன்னுக்க പറഞ്ഞു இவன் கல்யாணம் கழிக்க நடந்தாலே പിന്നെ என்ன கல்யாணம் கழிக்க மூக்குல பல்லு கொளுத்தாச்சே சரியா அம்மா வா இப்ப என்ன பிரார்த்தனை கேட்டிட்டு ஐயப்ப சாமி நின்ன கேரளத்துக்கு கொண்டு வந்தது வா கார்ல ஏறு என்ன தொடவே கார்ல ஏறு நீ பேச வேண்டாம் அவ உள்ள வந்து சொல்லு நீ கல்யாணம் பண்ணிக்கிறேன்னு சொல்லு அப்பதான் நான் இங்க இருந்து போவேன் இரு சொல்லுடா கல்யாணம் பண்ணிக்கிறேன்னு சொல்றா अटचू इवर तिमारा स्टीम बाता टेस्ट या मेस्टर शरीर टेस्टरा फादर टेस्टर एर परीक्ष चतुई एडा चुड़ा चावण इवर राष्ट्रीय जाथ की पोन आलकार इन इष्टे करू विशाल जिलेबी अच्छा लड्डू कायवर्त पलहार सत्यम अच्छे निनकोन्नु पनिक्कर कबडी संजी वारी ओडियदु कई किट्टिया पिझिंजु या चारु कुडिक्कुम अगत्तोळिप्पिच्चिट्टुंडेंगिल मर्यादक्क विळिक्क ई कुटीलाना सत्यम इवडे इल्ले सारे आवंडे इल्ले कुटीळ मोळ करेंडा सार ओन्नुम चेयिल्ल अच्छन एवडेन्नु पर्निल्लेंगि चलप्पो चेय्युम पनिक्कर्क्कु तलमुरकळाय कैमारि किट्टिय कबडिया कबडिल्लाद अयाळुडे प्रवचनम तेट्टिरिक्कुक എന്റെ പ്രമോഷന്റെ കാര്യം പ്രവചിക്കാൻ നേറ്റിരുന്നതാ അതിനിടയിലല്ല അയ്യോ അവന്റെ കബഡി വാരി ഓട്ടം സത്യമായിട്ട് എനിക്ക് അറിയില്ല സർ ദേ പൊക്കിളിട്ട് പൗനാൽ ഇഞ്ചക്ഷൻ എടുത്ത ഒരു സബ് ഇൻസ്പെക്ടറാണ് ഞാൻ എന്നെ വെറുതെ പേ പിടിപ്പിക്കരുത് ഞാൻ ഇപ്പ പോകുന്നു പനിക്കർ തല്ലിയേനും സ്ട്രീറ്റ് ലൈറ്റ് പൊട്ടിച്ചേനും പരാതി വേറെ കിട്ടിയിട്ടുണ്ട് അവൻ ഇവിടെ എത്തിയാൽ ഉടൻ സ്റ്റേഷനിൽ ഹാജരാവാൻ പറയണം ഇല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധത്തിന് കേസെടുത്ത് ഞാൻ അകത്തുള്ളും പ്രകൃതി വിരുദ്ധം അല്ല സർ സാമൂഹ്യ വിരുദ്ധം രണ്ടും ഒന്ന് തന്നെ നല്ല തുടുത്ത തേങ്ങ ഈ കള്ളൻ ബാസ്കറ്റൊന്നും ഇതുവഴി വരാറില്ലല്ലേ अयो इन
ഒരു കാര്യം ചെയ് മുട്ടിൽ താഴെ വെടിവെക്ക്. അയ്യോ വെടിവെക്കല്ലേ, ഞാൻ പൊക്കിത്തരാം. ഞാൻ കള്ളൻ ഭാസ്കരനാണ്. നിങ്ങൾ എല്ലാവരും വന്നിട്ട് ഒരു തീരുമാനമാകാമെന്ന് വെച്ചാ വിളിപ്പിച്ചത്. ഇവൻ ഇന്നലെ ഇവിടെ മോട്ടിക്കാൻ കഴിയും. ഞങ്ങളുടെ ഒരു രീതി വെച്ച് ഇങ്ങനെ ഒരുത്തൻ ജീവനോടെ മടങ്ങാറില്ല. പിന്നെ ഇത് നിങ്ങളുടെ നാട്ടുകാരൻ, നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കുക. വർത്താനം പറഞ്ഞോണ്ട് നിൽക്കാതെ കെട്ടഴിച്ച് ഇവിടെ പ്രസിഡന്റ്. നീ പണിയൊക്കെ നിർത്തിയെന്ന് പറഞ്ഞിട്ടിപ്പോ പഞ്ചായത്തിന് മാനം കെടുത്താനായിട്ട്. ഞാൻ നിർത്തിയതാ പട്ടാളത്തിന് പോലീസിന്റെ മുമ്പിൽ മുട്ടുകുത്തിക്കാൻ. ക്യാമ്പിന്ന് വിലപിടിപ്പുള്ള എന്തെങ്കിലും കട്ടോണ്ട് വരാൻ ഗബ്ബാർ സാറും പിലാക്കട്ടിയും കൂടെ പറഞ്ഞു വിട്ടതാ. ഇത് ഇവന്റെ നാവിൽ നിന്ന് തന്നെ നിങ്ങൾ കേൾക്കണം. അതിനുവേണ്ടി എല്ലാരും വിളിപ്പിച്ചത്. ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ല. ഇവനെ മാത്രം തട്ടിയാ പോരാ. ആദ്യം തട്ടേണ്ടത് ആ ഗബ്ബാറിനെയാ. പട്ടാളം ഇവിടെ ഉള്ളപ്പോ പിന്നെ എന്തിനാ ഒരു പോലീസ് സ്റ്റേഷൻ? എന്നാലും പട്ടാള ക്യാമ്പ് തന്നെ കയറി അവന്റെ ധൈര്യം സമ്മതിക്കണം. ചന്ദനത്തിന് അത്രേ ഉള്ളൂ. എന്തൊക്കെ ഉണ്ട് സാറേ വിശേഷം? അല്ല ഇതാരാ? കൂട്ടുകാരന്റെ ഭാര്യ. കൂട്ടുകാരന്റെ ഭാര്യ? ആ, ഒരു കൂട്ടുകാരന്റെ ഭാര്യക്ക് മറ്റൊരു കൂട്ടുകാരനോടൊപ്പം യാത്ര ചെയ്യുന്നതിൽ എന്താ കുഴപ്പമുണ്ടോ? ഏയ്, ഒരു കുഴപ്പമില്ല. പിന്നെ സാറിന്റെ ഒരു കൂട്ടുകാരന് വളരെ ഉപചാരപൂർവ്വം ഞാൻ അങ്ങോട്ട് പറഞ്ഞു വെച്ചിരുന്നു. കിട്ടിയോ? ഇനി അങ്ങനെയുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്റെ അടുത്തേക്ക് ഇവിടെ മടിക്കണ്ട കേട്ടോ. അപ്പോ വരട്ടെ കൂട്ടുകാരാ. ഓ, എന്നാലും നിങ്ങൾ എന്നെ കൂട്ടുകാരന്റെ ഭാര്യയാക്കിയില്ലേ, അപ്പൊ നിങ്ങൾ വേറെയും പെണ്ണുങ്ങളോട് പോകാറുണ്ടല്ലേ? ഓ, എനിക്ക് ചൊറിഞ്ഞേറി പറഞ്ഞിട്ട് എടി, അതാ പട്ടാളമേതനാണ്. എന്നോടുള്ള ദേഷ്യത്തിന് നീ എന്റെ ഭാര്യയാണെന്ന് അറിഞ്ഞ് അങ്ങേര് നിന്നെ പീഡിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒന്നുമല്ല സത്യം ചെയ്യ്, നിങ്ങൾ വേറെയും പെണ്ണുങ്ങളോടൊപ്പം കിടന്ന് ഉറങ്ങിയിട്ടില്ലേ? ഓ എടി, നമ്മുടെ രണ്ട് മക്കളാണ് സത്യം. ഞാൻ നീ അല്ലാതെ വേറൊരു പെണ്ണിന്റെ ഒപ്പം കിടന്ന് ഉറങ്ങിയിട്ടില്ല. നിന്റെ അടുത്ത് വരുമ്പോ മാത്രമുള്ള ഉറക്കം, മറ്റുള്ളവർ ഉറങ്ങാൻ സമ്മതിച്ചിട്ടുണ്ട്. ഒന്നുമില്ല എന്റെ ചെമ്പകം. എന്താ എന്താണ്ടേ? അയ്യോ പാമ്പ്! എവിടെ? അകത്ത്, ഉത്തരത്തില്. അയ്യോ, അകത്തേക്ക് പോണ്ട. ഏയ് കുട്ടി, പേടിക്കണ്ട. വല്ല വള്ളിയോ വയറോ തൂങ്ങി കിടക്കുന്നുണ്ട് കുട്ടിക്ക് തോന്നിയോ? അല്ല, ഞാൻ കണ്ടതാ, ഉത്തരത്തിൽ ഇങ്ങനെ ചുറ്റിപ്പണങ്ങി പത്തി വിടർത്തി നിക്കുക. എവിടെ പാമ്പനെ കണ്ടത്? അവിടെ കാണുന്നില്ലല്ലോ. ചിലപ്പോ മൂലോടിനുള്ളിൽ കയറി ഇരിപ്പുണ്ടാവും. മൂളി കയറി നോക്കാം. എന്തിനാ സാർ ഇവര് കരഞ്ഞ? അയ്യോ, ആ കുട്ടി ഒരു പാമ്പിനെ കണ്ട് കരഞ്ഞതാ. അകത്തേന്ന് നോക്കിയപ്പോ കാണാനില്ല. ചിലപ്പോ മുകളിൽ എവിടെയും കയറിയിട്ടുണ്ടാവും. കരഞ്ഞ് സാർ പോയ റാപ്ലിംഗ് പെടുത്തുണ്ടോ? ഓക്കെ സാർ. സാർ കുട്ടി പേടിക്കണ്ട, അങ്ങനെ ഒരു പാമ്പ് ഇതിന്റെ മുകളിലുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ പിടിച്ചിരിക്കും. ഞാൻ കയറിയപ്പോ സാർ. വേണ്ട, ഞാൻ തന്നെ കയറിക്കോളാം. സൂക്ഷിക്കണേ കുട്ടി, ഭയപ്പെടണ്ട. ഇതൊക്കെ ഞങ്ങൾക്ക് വളരെ ഈസി അല്ലേ. പറ്റിയില്ലോ സാർ. ഓക്കെ ഓക്കെ, ഗെറ്റ് റെഡി സാർ. റെഡി സാർ. 1 2 3. ആ ബാലൻസ് റെഡി സാർ. ഓൾ സാർ ലെഫ്റ്റ് വിംഗ്. ആ ഇങ്ങേർക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? ഏടി വെച്ച് കയറിയാ മതി. ഹാ, മിണ്ടാരട. ഓൾ സ്വിംഗ്. യെസ്, റൈറ്റ്. ആ റെഡി ടു ലാൻഡ്? യെസ്, ഐ ആം ഗോയിംഗ് ടു ലാൻഡ്. ലാൻഡിംഗ്. അതവിടെ ഇരുന്നോട്ടെ സാർ. ഒരു അതൊന്നും കുഴപ്പമില്ല. ആ
കിട്ടി. ഇതൊക്കെ ഞങ്ങൾക്ക് ട്രെയിനിങ് സാധാരണയല്ലേ. അതെ അതെ, കാരണം സ്ലിപ്പ് ചെയ്തു. ഓട് കുറച്ച് പഴയതാണല്ലേ. ഇപ്പഴാ ഞാൻ വിവരറിഞ്ഞത്, പട്ടാളം വന്നാൽ അപകടമാണ്, പെൺകുട്ടികളെ സൂക്ഷിക്കണം എന്നൊക്കെ ഞാൻ അന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു പ്രകടനം? പട്ടാളം വരട്ടെ, എന്നിട്ട് വേണം എന്നെ ഓടിക്കാൻ അല്ലേ? അതൊക്കെ പോട്ടെ, ഒരു അപകടം വരുമ്പോ കൂടെ നിൽക്കുന്നവനാണ് യഥാർത്ഥ പോലീസുകാരൻ. നായരേ, നിങ്ങൾ ഒരു വെള്ള പേപ്പറിൽ ഒപ്പിട്ട് തന്നാ മാത്രം മതി, ഇപ്പൊ പൊക്കും ഞാൻ ആ പട്ടാളത്തെ. എന്തൊക്കെയായാലും കേരള പോലീസിന് നാട്ടുകാരെ മറക്കാൻ പറ്റില്ലല്ലോ. അത് നേരെ നിങ്ങളെ കടലാസ് ഒപ്പിട്ട് കൊടുത്താലേ, പ്രായം തന്നെ പെണ്ണ. വേണ്ട ഗബ്ബാർ സാർ, നന്ദി, ചോദിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് പറയാം. പക്ഷേ ഇവരെന്തിനാ ഇങ്ങനെ ചെയ്തതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. പട്ടാമ്പി സാർ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് നടത്തി കൊടുക്കുമായിരുന്നല്ലോ. പെൺകുട്ടി സ്വമേധയാ ഇറങ്ങിപ്പോയതാണെന്നുള്ളതിന് എന്താ ഒരു ഉറപ്പ്? സംഗതി പട്ടാളോ, ഐ പി സി സെക്ഷൻ 361 വകുപ്പ് പ്രകാരം തട്ടിക്കൊണ്ടുപോകൽ പെൺപാണി. എന്റെ നായരെ ഞാൻ വീണ്ടും പറയാണ്, നിങ്ങളൊരു ഒപ്പിട്ട് തന്നാ മതി, പട്ടാളത്തെ ഞാൻ ഇപ്പൊ പൊക്കും. എന്നാ ഞാനൊരു സത്യം പറയാം, എന്റെ മോളും പട്ടാമ്പി സാറും ഇഷ്ടത്തിലായിരുന്നു, അങ്ങനെയാ അവര് പോയത്. എനിക്ക് എന്റെ മോളെ ഇഷ്ടാ വലുത്, ഒരേ ഒരു മോളാ, ജാതിയും അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. അവരൊന്നും ഇങ്ങോട്ട് വന്നാ മതിയായിരുന്നു, അപ്പൊ കാണാം ഇയാളുടെ പരിഭ്രമം. അച്ഛാ, ഇങ്ങനെ വേണം അച്ഛന്മാര്. എന്തിനാ ഈ ഒളിച്ചോട്ടൊക്കെ? ഞാൻ സമ്മതിക്കില്ല എന്ന് വിചാരിച്ചോ? ചിലപ്പോ സമ്മതിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചു. ഏയ്, ഞാൻ അന്നേ സമ്മതിച്ചതല്ലേ. ശരിയാ, എന്നാലും എന്നോടൊരു വാക്ക് പറയായിരുന്നു. മോളെ വിളിക്ക്. ബെന്നി. ഓ, ബെന്നിന്റെ കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു ക്രിസ്ത്യാനി കൂടെ ഉള്ളത് നല്ലതാ. ഹിന്ദു ക്രിസ്ത്യാനിയും കൂടി ചേർന്നാൽ ഹിന്ദുസ്ഥാനി. എന്ത് പണിയാണോ ചെയ്തത്? ഇതാ ഞാൻ പറഞ്ഞു, ചിലപ്പോ സമ്മതിച്ചില്ലെങ്കിലോ ഒന്ന്. അത് നേരത്തെ തോന്നിയതുകൊണ്ട് ഇങ്ങനെ വേണ്ടി വന്നു. മോളുടെ ഇഷ്ടല്ലേ നായരെ വലുത്? എന്റെ മകളൊരു ക്രിസ്ത്യാനിക്ക് കെട്ടിച്ചു കൊടുക്കാൻ തനിക്ക് ആരുടെ ലൈസൻസ് എന്ന്? എന്തൊക്കെയായിരുന്നു, എനിക്ക് എന്റെ മോളുടെ ഇഷ്ട വലുത്, എനിക്ക് ആകെ ഒരു മോളാണേ, ജാതിയും അതൊരു പ്രശ്നമല്ല, എന്നിട്ട് ഇപ്പൊ എന്തായി നായരെ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പണിക്കരെ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞു. വിധിയാണെന്ന് കരുതിക്കോളാ, മേടത്തിൽ കല്യാണം നടക്കുന്ന ഞാൻ പറഞ്ഞില്ലേ, കണക്ക് പഴക്കില്ല. ഇതാണ് ആ കുട്ടിയുടെ യഥാർത്ഥ മംഗല്യയോഗം, വിളിച്ചനുഗ്രഹിക്കുക. അച്ഛന്റെ കാലം അനുഗ്രഹം ഭഗവതി. എന്തായാലും ഇത് കലക്കി കൊടുക്കൈ, പട്ടാളത്തെ ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. നായർ വിഷമിക്കണ്ട, നായരുടെ മോൾക്ക് എന്തുകൊണ്ടും യോഗ്യനാ ബെന്നി. കല്യാണത്തിന്റെ ആഘോഷങ്ങളൊക്കെ പട്ടാളത്തിന്റെ വക. ഇന്ന് വൈകുന്നേരം ക്യാമ്പിൽ ബെടാ.